ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂയിലേക്ക് സ്വാഗതം. സുജാത അപ്പുവിനോട് പറയുന്നു, ഞാൻ എന്റെ കണ്ണിൽ കണ്ടതാണ് മോളെ, പക്ഷേ പറഞ്ഞത് എന്താണെന്ന് കേട്ടില്ല. അപ്പു ചോദിക്കുന്നു, അതിനിപ്പോ എന്താ കുഞ്ഞാ, തമ്മിൽ അറിയുന്ന രണ്ടുപേർക്ക് സംസാരിച്ചൂടെ? സുജാത പറയുന്നു, ഇതാ നിന്റെ ശുദ്ധഗതി, തമ്മിൽ വെറുതെ അറിയുന്ന രണ്ടുപേരല്ല, സിദ്ധുവും തനുശ്രീയുമേ, പഴയ അടുപ്പക്കാരാ. അപ്പു പറയുന്നു, സിദ്ധുവേട്ടൻ അതൊക്കെ വിട്ടതല്ലേ? ഇത് കേട്ട് സുജാത പറയുകയാണ്, പക്ഷെ അവള് വിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ പപ്പ വിളിച്ചപ്പോൾ പെട്ടിയും കിടക്കയും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ദേ മക്കളെ, ഈ പ്രേമത്തിനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ചെറിയ തീപ്പൊരി ഇട്ട് തുടങ്ങിയിട്ട് അതങ്ങ് കത്തി പടർന്നു കയറും, പിന്നെ ഫയർ എഞ്ചിൻ വന്നാലും ആ തീ അണയ്ക്കാൻ പറ്റില്ല. ഇനി അഥവാ തല്ലിക്കെടുത്തിയാലും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി തീ ബാക്കി കാണും. അത് പിന്നെ ചെറിയൊരു കാറ്റ് വീശിയാ മതി, ആ തീ അങ്ങ് ആളിക്കത്തും. ഇപ്പറങ്ങ ചെറിയ കാറ്റ് അടുപ്പിക്കുകയാണോ തനുശ്രീ എന്ന് ആർക്കറിയാം. പിന്നെ സിദ്ധുവിനെ നമുക്കറിയാം, അവൻ വിശ്വാസവഞ്ചന ചെയ്യില്ല, അത് നിന്നോട്. പക്ഷേ ഈ ആണിന്റെ മനസ്സാണേ, അത് എപ്പോഴാ ചാഞ്ചാടുന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് മോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കുഞ്ഞൊരു വിദ്യ പറഞ്ഞുതരാം. അവളുമായി മാറി നിന്ന് സംസാരിച്ചതിനെ പറ്റി സിദ്ധു നിന്നോട് എന്തെങ്കിലും പറയുമോ എന്ന് നോക്കാം. അത് രഹസ്യമല്ലെങ്കിൽ മോളോട് അവൻ പറയും. ഇനി രഹസ്യമാണെങ്കിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അങ്ങനെ സുജാത അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് സിദ്ധുവുമായി സംസാരിച്ചതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് തനു ഭാവനയെ കേൾപ്പിക്കുകയാണ്. സിദ്ധു പറഞ്ഞു, തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും നിന്നോട് സ്നേഹമുണ്ട്. തുടർന്ന് തനു പറയുന്നു, സിദ്ധു അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്തതാണിത്. ഭാവന പറയുന്നു, നിന്നോട് സ്നേഹമുണ്ടെന്നല്ലാതെ അതിനപ്പുറം അവൻ പറയുന്നില്ലല്ലോ ഇതില്, അതൊരു കുഴപ്പമാണോ? തനു പറയുന്നു, ഇത്തരം തെളിവുകളെ നമ്മൾ എവിടെ എടുത്ത് പ്രയോഗിക്കുന്നു എന്നതാണ് പ്രധാന സംഗതി, അതിനുള്ള സാഹചര്യം ഒത്തുവരണം. ഭാവന പറയുന്നു, എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. പഴയ വല്ല വീഡിയോയും ഉണ്ടോ? തനു ചിരിച്ചുകൊണ്ട് പറയുന്നു, പുതിയതുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതെങ്ങനെയെന്ന് ഭാവന ചോദിക്കുമ്പോൾ തനു പറയുന്നു, അതൊക്കെ ഉണ്ട്, ഈ വോയിസ് റെക്കോർഡ് ഒരു തുറുപ്പ് ചീട്ട, ആവശ്യം വന്നാൽ എടുത്തു പ്രയോഗിക്കാം, ആവശ്യം വരും. ഭാവന പറയുന്നു, അപ്പൊ നീ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ആള് സിദ്ധുവാ, ഞാൻ പറയാതെ തന്നെ തനുവിനറിയാലോ, കാഞ്ഞ ബുദ്ധിയാ അവന്, നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആഭരണയും മോശമൊന്നുമല്ല. തനു ചോദിക്കുന്നു, സിദ്ധു ഒരാണല്ലേ ചേച്ചി, അവനെ പൂട്ടാനുള്ള താഴും താക്കോലും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സമയമൊന്ന് ആയിക്കോട്ടെ. അകപ്പെട്ട് കഴിഞ്ഞ ശേഷമേ അവള് വിവരം അറിയൂ. തുടർന്ന് സിദ്ധുവിന്റെ അരികിലേക്ക് വന്ന അപ്പു ചോദിക്കുന്നു, സിദ്ധുവേട്ടൻ പുറത്തു പോയിരുന്നു, ഞാനിവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. സിദ്ധു പറയുന്നു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പു ചോദിക്കുന്നു, പപ്പയുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായോ? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല എന്ന് സിദ്ധു പറയുമ്പോൾ അപ്പു പറയുകയാണ്, പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. സിദ്ധു ചോദിക്കുന്നു, അപ്പു നിനക്ക് എന്താ, പ്രശ്നങ്ങളല്ലേ ഉള്ളൂ? അപ്പു ചോദിക്കുന്നു, പെട്ടെന്ന് തോന്നിയ ഒരു ആവേശത്തിന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സിദ്ധുവേട്ടന്? സിദ്ധു ചോദിക്കുന്നു, എന്റെ കൂടെ ഇറങ്ങി വരണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പു പറയുന്നു, അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ആമി വന്ന് വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നില്ലേ? സിദ്ധു ചോദിക്കുന്നു, തനുശ്രീ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ ആമിയുടെ കൂടെ പോകാതിരുന്നത്? അപ്പു പറയുന്നു, ഓ, അതിനിടയിലൂടെ അത്രയൊക്കെ ചിന്തിച്ചു. സിദ്ധു ചോദിക്കുന്നു, എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഉടനെ അപ്പു പറയുന്നു, ഓരോന്നും ഓരോരോ സിറ്റുവേഷനിൽ സംഭവിച്ചു പോകുന്നതാ. നമ്മളെ തമ്മിൽ അകറ്റുന്നതിന് വേണ്ടി പപ്പ MD സ്ഥാനത്ത് നിന്ന് സിദ്ധുവേട്ടനെ മാറ്റി നിർത്തി, എനിക്ക് പകരം പൂജമോളെ ആ സീറ്റിലിരുത്തി. നമുക്ക് സപ്പോർട്ടായി നിന്ന സോണിയെ ജോലിയിന്ന് പിരിച്ചുവിട്ടു. അപ്പൊ സിദ്ധുവേട്ടൻ റിയാക്ട് ചെയ്തു, പ്രശ്നമായി. ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും സിദ്ധുവേട്ടനെ കുറ്റപ്പെടുത്തി. എങ്കിൽ അകറ്റി നിർത്താൻ നോക്കിയ അപർണയെ ചേർത്ത് നിർത്താൻ സിദ്ധുവേട്ടൻ തീരുമാനിച്ചു. അതിന് പകരമായിട്ട് പപ്പ തനുശ്രീയേയും കൂട്ടിക്കൊണ്ടു വന്നു. ഓരോന്ന് ഓരോ വെല്ലുവിളിയായിരുന്നു. സിദ്ധു പറയുന്നു, ഇത്ര ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ നിന്നെ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. അപ്പു പറയുന്നു, തനുശ്രീ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ആമിയോടൊപ്പം കൽത്തോട്ടത്തിലേക്ക് പോകാതിരുന്നതെന്ന് ചോദിച്ചില്ലേ? പകരം ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, പിക്ചറില് ഞാൻ ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, തനുശ്രീ വീണ്ടും വന്നപ്പോൾ സിദ്ധുവേട്ടൻ അവളെ സ്വീകരിക്കുമായിരുന്നു, വിവാഹം കഴിക്കുമായിരുന്നു. സിദ്ധു പറയുന്നു, ഇതുപോലുള്ള സാങ്കല്പിക ചോദ്യങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇത് കേട്ട് അപ്പു പറയുന്നു, ഇത് ശരിക്കും ഒഴിഞ്ഞുമാറിലാണ് സിദ്ധുവേട്ട, അല്ലെങ്കിൽ ഒരു മറുപടി പറ. സിദ്ധു ചോദിക്കുന്നു, അപ്പു നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? അപ്പു ചോദിക്കുന്നു, ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാ സിദ്ധുവേട്ടന് തനുശ്രീയോട് പറയാനുള്ളത്? അതാ എനിക്കറിയേണ്ടത്. സിദ്ധു പറയുന്നു, അപ്പൊ അതാണ് കാര്യം. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ചോദിക്കാതെ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചു, ഇനിയിപ്പോ എനിക്ക് കേൾക്കണ്ട, രഹസ്യം മനസ്സിൽ തന്നെ അങ്ങ് കൊണ്ട് നടന്നാ മതി. സിദ്ധു പറയുന്നു, അപ്പു എടോ. ഇത് കേട്ട് അപ്പു പറയുകയാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ഇനിയും പറയണ്ട. സിദ്ധു പറയുന്നു, എടോ, അവള് വന്ന് പറഞ്ഞ കാര്യം അത്രയ്ക്ക് ഗൗരവം ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയില്ല, അതാ തന്നോട് ഞാൻ പറയാതിരുന്നത്. പക്ഷേ എന്നാൽ ഇനി നീ അതറിയണം, അല്ലെങ്കിൽ മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കും. അതപ്പു വേറൊന്നും അല്ല, ഞാൻ തനുവിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പോലും, അതാണ് അവളുടെ ആവശ്യം. ഒരുമിച്ച് ജീവിക്കാനൊന്നും അല്ല, അതാണ് അവളുടെ ആഗ്രഹം. എന്നുവെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒരു നിമിഷം. അപ്പു ചോദിക്കുന്നു, എന്നിട്ട് സിദ്ധുവേട്ടൻ എന്ത് പറഞ്ഞു? സിദ്ധു പറയുന്നു, നോ
എന്ന് പറഞ്ഞു. ഇത് കേട്ട് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് അപ്പു. ഉടനെ സിദ്ധു പറയുകയാണ്, പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ പഴയ കുറെ കാര്യങ്ങള് മനസ്സിലേക്ക് അങ്ങ് കയറി വന്നു. ഒരിക്കലും സ്നേഹിച്ചവരാ ഞങ്ങള്, അത് വെറും ലവ് അഫെയർ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാ തനു വിട്ടുപോയ ശേഷം ഞാൻ ആകെ തകർന്നു പോയത്. അവൾക്ക് ഏതാണ്ട് അതേ അനുഭവമായിരുന്നു. ആക്സിഡന്റ്, ഹോസ്പിറ്റല്, മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ചു. പക്ഷേ പപ്പയുടെ വാശി കാരണമാ ഞങ്ങള് വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായത്. അതുകൊണ്ടെന്ന് അപ്പു ചോദിക്കുമ്പോൾ സിദ്ധു പറയുന്നു, അല്ല അവളിപ്പോ എന്നോട് ആവശ്യപ്പെടുന്നത് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനൊന്നും അല്ല. എന്തായാലും ആ മോഹം തനു ഉപേക്ഷിച്ചു. തനിക്ക് വേണ്ടി അവൾ ഒഴുങ്ങിമാറി പോകുക. പിന്നെ ആകെയുള്ളതൊരു അപേക്ഷയാ. എന്റെ ഓർമ്മയ്ക്കായി ഒരു താലി അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണം. പിന്നെ ഒരു ശല്യമോ അവകാശവാദമോ അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഈ നാട്ടിൽ നിന്നേ പൊയ്ക്കോളും. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നിർദോഷമായ ഒരു ആവശ്യമാണെന്ന് തോന്നി. തനുവിനൊരു താലി കെട്ടി കൊടുത്തെന്ന് വെച്ച് ഉലങ്ങി പോകുന്നതൊന്നും അല്ലല്ലോ നമ്മുടെ ഈ ബന്ധം. ആണോ? അപ്പു ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു. അപ്പു ഒന്ന് സിദ്ധു വിളിക്കുമ്പോൾ അപ്പു പറയുന്നു, താലി സിദ്ധുവേട്ടന്റെ കയ്യിലുണ്ടല്ലോ. അല്ലേ? അങ്ങനെ സംഭവിച്ചാൽ രണ്ട് കൊലപാതകങ്ങളും ഒരു ആത്മഹത്യയും നടക്കും ഈ വീട്ടില്. ഇത് വെറും വാക്കല്ല. അങ്ങനെ ദേഷ്യത്തോടു കൂടി അപ്പു അകത്തേക്ക് പോകുമ്പോൾ അപ്പുവിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് സിദ്ധു. അപ്പു പറയുന്നു, വിട് സിദ്ധുവേട്ടാ, വിടാൻ. അപ്പോൾ അപ്പുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് സിദ്ധു പറയുന്നു, അവിടെ നിക്ക്, എന്റെ മണ്ടി. നിന്നെ ഒന്ന് വട്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴത്തേക്കും നീ അതങ്ങ് വിശ്വസിച്ചോ? അതെ, തനുവിനുള്ള മറുപടി ഞാൻ അപ്പടേ കൊടുത്തായിരുന്നു. ഞാൻ വാങ്ങിവെച്ച താലിയെ എന്റെ ഈ പെണ്ണിനുള്ളതാ, ഈ കഴുത്തിൽ അണിയിക്കാനുള്ളതാ. അപ്പു സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. സിദ്ധു പ്രണയത്തോടുകൂടി അപ്പുവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. അപ്പു പറയുന്നു, സിദ്ധുവിട്ട വിട്, വിടെന്ന് പറഞ്ഞ് നാണത്തോടുകൂടി സിദ്ധുവിനെ പിടിച്ചു തള്ളിയിട്ട് അപ്പു അകത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഭാവന കിച്ചണിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. തൊട്ടരികിൽ നിൽക്കുന്ന തന്നു ചോദിക്കുന്നു, ഫ്രൈഡ് റൈസ് പപ്പയ്ക്ക് ഇഷ്ടമാണോ? നമ്മൾ ഉണ്ടാക്കിയിട്ട് പപ്പ കഴിക്കാതിരിക്കുമോ? ഭാവന പറയുന്നു, ഇഷ്ടമാ. ആഴ്ചയിൽ ഒരിക്കല് മമ്മി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമായിരുന്നു. നല്ല ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാ പപ്പ. ടേസ്റ്റിനനുസരിച്ച് മമ്മി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കുറച്ച് ഉപ്പുറത്തായി നിൽക്കുന്ന സുജാത താരയോട് പറയുകയാണ്, ഈനാമ്പേച്ചി മരപ്പെട്ടി ഒന്നിച്ചിരിക്കുക, എന്നാ അടിച്ചു പിരിയുക എന്നറിയില്ല. താര പറയുന്നു, അപ്പുമോളെ തോൽപ്പിക്കാനായിരിക്കും ഈ കൂട്ടുകെട്ട്. സുജാതയും താരയും കണ്ട് തനു പതിയെ പറയുന്നു, പാരകള് രണ്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഭാവന പറയുന്നു, ഇത് പപ്പയ്ക്കും നമുക്കും മാത്രമേ ഉള്ളൂ, പിന്നെ സിദ്ധുവിനും. അവന് വേണമെങ്കിൽ ചോറോ ചപ്പാത്തിയോ ഉണ്ടാക്കി കഴിക്കട്ടെ. തനു ചോദിക്കുന്നു, കുക്കിംഗിൽ അപർണ എങ്ങനെയാ? ഭാവന പറയുന്നു, വലിയ കേമത്തിയാണെന്നാ ഭാവം. സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ടാക്കാനെ മമ്മി നേരത്തെ വിളിച്ചു വരുത്തുമായിരുന്നു. അങ്ങനെയാ പപ്പയും മമ്മിയും ഒക്കെ കയ്യിലെടുത്തത്. തനു പറയുന്നു, ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കയ്യിലിരിക്കുന്ന ചട്ടുകം തനുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഭാവന പറയുന്നു, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നോളാം. ഫ്രൈഡ് റൈസ് ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന തനു പറയുകയാണ്, ഫുഡില് താല്പര്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ എളുപ്പമാ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഈ സമയം സുജാതയുടെ അരികിലേക്ക് വന്ന അപ്പു പറയുന്നു, കുഞ്ഞാ അടുക്കളയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. സുജാത പറയുന്നു, ഫ്രൈഡ് റൈസ് മേളയാ ഇന്ന്. ചേട്ടനെ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് ഭാവന പറഞ്ഞു കൊടുത്തു കാണും. അപ്പൊ അതേ കയറി പിടിച്ചിരിക്കുകയാണ് തനുശ്രീ. അപ്പു പറയുന്നു, അവിടുത്തെ സ്ഥിതിഗതികള് ഞാനൊന്ന് വിലയിരുത്തിയിട്ട് വരാം. അങ്ങനെ അപ്പു പുഞ്ചിരിച്ചുകൊണ്ട് ഭാവനയുടെയും തനുവിന്റെയും അരികിലേക്ക് ചെല്ലുന്നു. ഭാവന പറയുന്നു, ഫ്രൈഡ് റൈസ് എല്ലാവർക്കും കാണില്ല, വേണ്ടവരെ വേറെ വല്ലതും ഉണ്ടാക്കി കഴിക്കണം. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, അറിയിപ്പിന് നന്ദി. എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് സുജാത അവിടേക്ക് വരുമ്പോൾ അപ്പു പറയുന്നു, ഒന്നുമില്ല കുഞ്ഞ, ഫ്രൈഡ് റൈസ് സെലക്ടഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ കാണൂ, നമ്മള് വേറെ എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കണമെന്ന്. സുജാത പറയുന്നു, അയ്യോ ഫ്രൈഡ് റൈസ് തിന്നാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്, ഇനിയിപ്പോ എന്ത് ചെയ്യും താരേ? ആ നമുക്കിനി കപ്പയങ്ങാണം പുഴുങ്ങാം, എന്തേലും കഴിക്കണ്ടേ? അപ്പു പറയുന്നു, ഈ ഫ്രൈഡ് റൈസേ പാകമായിട്ട് വരുന്നുണ്ട് കുഞ്ഞ, പക്ഷേ അതിന്റെ മണം അടിച്ചിട്ട് അതിന് ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, ശരിക്കും അതിൽ ഉപ്പ് കുറവാ. തനു പതിയെ ഭാവനയോട് ചോദിക്കുന്നു, ആണോ ചേച്ചി? അതെടുത്ത് കഴിച്ചു നോക്കിയിട്ട് ഭാവന പറയുന്നു, കുറവാണോ? നോക്കിയേ, നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് കഴിച്ചു നോക്കിയിട്ട് തനു പറയുകയാണ്, ഉപ്പ് പോരാ. ഭാവന പറയുന്നു, തനുവേ ശകലം കൂടെ ചേർത്തേക്കാം, ഒടുക്കത്തെ മൂക്ക അവൾക്ക്, മണം കൊണ്ട് രുചി കണ്ടുപിടിക്കും. സുജാത ചോദിക്കുന്നു, അല്ല നമുക്ക് കഴിക്കാൻ എന്തേലും ഉണ്ടാക്കണ്ടേ മോളെ? അപ്പു പറയുന്നു, ആ ഡ്യൂട്ടി എനിക്ക് വിട്ടേരു കുഞ്ഞ, നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നതേ തനി കേരളീയമായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാ, കഞ്ഞി. ഇത് കേട്ട് തനു പറയുന്നു, കഞ്ഞി പറ്റിയ സാധനം തന്നെ. അപ്പു പറയുന്നു, നല്ല പൊടിയരി കൊണ്ടുണ്ടാക്കുന്ന പൊടിയരി കഞ്ഞി, അതിന്റെ കൂടെ ചുട്ട പപ്പടം, അച്ചാറ്, പിന്നെ പയറും. സുജാത പറയുന്നു, അത് കലക്കി. ഹോ, ഓർത്തിട്ട് തന്നെ വായിൽ വെള്ളം ഊറുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി തനു ഫ്രൈഡ് റൈസ് ഇളക്കുകയാണ്. തുടർന്ന് ഫ്രൈഡ് റൈസുമായി ഭാവനയും തനുവും സേതുപതിയുടെ അരികിലേക്ക് വരുന്നു. ഭാവന പറയുന്നു, പപ്പ ഇന്ന് ഫ്രൈഡ് റൈസ് ആണേ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് തനുശ്രീയാ. തനു പറയുന്നു, പപ്പയ്ക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണെന്ന് ചേച്ചി പറഞ്ഞു, വെജ് ആണ് കേട്ടോ, സൈഡ് ഡിഷ് ആയിട്ട് ദാ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. ഭാവന പറയുന്നു, അതും തനുശ്രീയുടെ പ്രിപ്പറേഷൻ തന്നെയാ. സേതുപതി പറയുന്നു, എനിക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, പക്ഷേ ഇന്ന് കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പോൾ ഭാവന പറയുക,
കഴിക്കുകയാണ്. ഒരു സ്പൂൺ ഒന്ന് കഴിച്ചു നോക്കിയ പപ്പ, മുഴുവനും തീർത്തിട്ടേ പപ്പ അവിടെ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. ഇത് കേട്ട് സേതുപതി ഒരു സ്പൂൺ കഴിച്ചു നോക്കുകയാണ്. ഭാവനയും തനുവും സന്തോഷത്തോടുകൂടി സേതുപതിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഭാവന ചോദിക്കുന്നു, അടിപൊളിയല്ലേ പപ്പ? ഉടനെ സേതുപതി ചോദിക്കുകയാണ്, തനുശ്രീയാണോ ഉണ്ടാക്കിയത്? തനു പറയുന്നു, അതെ, ചേച്ചി കൂടെ നിന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭാവന പറയുന്നു, ഒന്ന് കൂടെ നിന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. സേതുപതി ചോദിക്കുന്നു, നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് നോക്കിയായിരുന്നോ? ഭാവന പറയുന്നു, ഇത്രയും കൈപുണ്യം തനുവിനുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല. തനു പറയുന്നു, രുചി അറിഞ്ഞ് കഴിക്കുന്നവർക്ക് മനസ്സറിഞ്ഞ് വിളമ്പണമെന്ന, ഒരാളുടെ മനസ്സിലേക്ക് നാവിന്റെ രുചിയിലൂടെ കടന്നു ചെല്ലാമെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. സേതുപതി പറയുന്നു, ഇതുപോലെ ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ മതി, ആ ആളിന്റെ മനസ്സിൽ പിന്നെ ഒരിക്കലും പ്രവേശനം ഉണ്ടാകില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഭാവനയും തനുവും. ഭാവന ചോദിക്കുന്നു, എന്ത് പറ്റി പപ്പ? സേതുപതി പറയുന്നു, നിനക്കെങ്കിലും അറിയില്ലേ ഞാൻ ഉപ്പ് അധികം ഉപയോഗിക്കില്ലെന്ന്? ആവശ്യത്തിലേറെ ഉപ്പുണ്ട് ഇതില്. പെട്ടെന്ന് തനു ഓർക്കുകയാണ് അപ്പുവിന്റെ വാക്കുകൾ, ഈ ഫ്രൈഡ് റൈസ് പാകമായിട്ട് വരുന്നുണ്ട് കുഞ്ഞാ, പക്ഷേ അതിന്റെ മണം അടിച്ചിട്ട് അതിൽ ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയം. സംശയമല്ല, ശരിക്കും അതിൽ ഉപ്പ് കുറവാ. സേതുപതി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു, എനിക്ക് എന്തായാലും ഇത് കഴിക്കാൻ പറ്റില്ല. ഭാവന പറയുന്നു, ശകല ഉപ്പ് കൂടുതൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ പപ്പ, അത് സാരമില്ല. സേതുപതി ചോദിക്കുന്നു, ആർക്ക് സാരമില്ലെന്ന്? തനു പറയുന്നു, പപ്പ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ പപ്പ. സേതുപതി ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇത് കഴിക്കണമെന്നാണോ? ഇനിയും വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കാം. അങ്ങനെ വെള്ളം കുടിക്കാനായി തുടങ്ങുന്ന സേതുപതിയുടെ അരികിലേക്ക് കഞ്ഞിയുമായി ഓടി വരുന്ന സുജാത പറയുന്നു, നിക്കേട്ടാ നിക്കേട്ടാ, വെള്ളം കുടിക്കാൻ വരട്ടെ, കഞ്ഞിയുണ്ട്, കഞ്ഞി നല്ല ഒന്നാന്തരം കഞ്ഞി. സേതുപതി പറയുന്നു, ഇതിനി എങ്ങനെയാണോ ആവോ. അപ്പോൾ സുജാത പറയുകയാണ്, ചേട്ടന്റെ പരുവത്തിന് ഉപ്പ് ചേർത്ത നല്ല ഒന്നാന്തരം പൊടിയരി കഞ്ഞിയാ, കുടിക്കേട്ടാ, അവിടെ ഇരിക്ക്, അവിടെ ഇരുന്ന് കുടിക്കേട്ടാ. സേതുപതി കഞ്ഞി കുടിക്കാനായി അവിടേക്ക് ഇരിക്കുന്നു. തനുപതിയെ ഭാവനയോട് പറയുന്നു, അവളുടെ കഞ്ഞിയിലെ കുറെ ഉപ്പ് വാരി ഇടേണ്ടതായിരുന്നു. സേതുപതി ചോദിക്കുന്നു, ഈ കഞ്ഞി മാത്രമായിട്ട് എങ്ങനെയാ കുടിക്കുന്നത്? സുജാത പറയുന്നു, കഞ്ഞി മാത്രമല്ല താരേ, ദേ ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഒരു ട്രെയുമായി താര എവിടേക്ക് വരികയാണ്. അത് വാങ്ങിച്ചിട്ട് സുജാത പറയുന്നു, ചുട്ട പപ്പടം, ചമ്മന്തി, പയറുതോരൻ, വയറ് നിറച്ച് കഞ്ഞി കുടിച്ചാട്ടെ, കുടിക്കേട്ടാ. സേതുപതി ആ കഞ്ഞി കുടിച്ചു നോക്കുന്നു. ഈ സമയം കിച്ചണിൽ നിന്ന് സേതുപതിയെ ശ്രദ്ധിക്കുകയാണ് അപ്പു. ചമ്മന്തിയും പയറുതോരനും പപ്പടവും ഒക്കെ കൂട്ടി സേതുപതി ആസ്വദിച്ച് ആ കഞ്ഞി കുടിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഭാവനയും തനുവും. സുജാതയും താരയും അപ്പുവും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സേതുപതി പറയുന്നു, സുജാതയുടെ കുക്കിംഗ് കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. സുജാത സന്തോഷത്തോടുകൂടി അപ്പുവിനെ നോക്കുകയാണ്. സേതുപതി പറയുന്നു, ബാക്കി വരുന്നത് എടുത്തു വെച്ചു, വൈകുന്നേരം ചൂടാക്കി തന്നാ മതി. സുജാത പറയുന്നു, വൈകിട്ട് നമുക്ക് വേറെ വെക്കാല്ലോ. സേതുപതി സന്തോഷത്തോടുകൂടി കഞ്ഞി കുടിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അപ്പു. തനു ദേഷ്യത്തോടുകൂടി അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് അപ്പുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. പിന്നാലെ ഭാവനയും പോകുന്നു. തനു അപ്പുവിനോട് ചോദിക്കുന്നു, നീ മനഃപൂർവ്വം ഞങ്ങളെ കൊണ്ട് ഉപ്പ് വാരി ഇടിച്ചതായിരുന്നു അല്ലേ? അപ്പു ചോദിക്കുന്നു, ഏതുപ്പ്, എന്തുപ്പ്? ഭാവന പറയുന്നു, എടി അധികം നിഗളിക്കാതെ താഴെ നിൽക്കുന്നു. ഉടനെ അപ്പു പറയുകയാണ്, ഞാനേ താഴെ തന്നെയാ നിൽക്കുന്നത്. തനുവും ഭാവനയും ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. ശേഷം സേതുപതി സന്തോഷത്തോടുകൂടി പറയുന്നു, വയറ് നിറഞ്ഞു, ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാം. അപ്പോൾ സുജാത പറയുന്നു, ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യമാകരുത്, ഇതൊന്നും ഉണ്ടാക്കിയത് ഞാനല്ല. അപ്പു മോള, പപ്പ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്ന് കരുതി വിളമ്പാൻ എന്നെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ, അതിനെ വഴക്കൊന്നും പറയല്ലേ, ഒരു പാവം കുട്ടിയാ. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സേതുപതി പറയുന്നു, നല്ല പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരുന്നവരെ വഴക്കു പറയരുതെന്ന് ഭരണഘടനയിലുണ്ട്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അപർണയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അപ്പു. സേതുപതി സുജാതയോട് പറയുന്നു, പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ വിവരം ഇപ്പൊ അപർണ അറിയണ്ട, സുജാത പറയണ്ടാന്ന്, മനസ്സിലായോ? സുജാത തലയാട്ടുന്നു. സേതുപതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. സുജാത സന്തോഷത്തോടുകൂടി കിച്ചണിൽ നിൽക്കുന്ന അപ്പുവിനെ നോക്കി കൈകൊണ്ട് ഡണ്ണെന്ന് കാണിക്കുന്നു. അപ്പു സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.